നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ആസിഡ് ക്ലോറൈഡ്സിന്റെ റിയാക്ഷൻസ് ഒക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിനുശേഷം നമ്മൾ അൻഹൈഡ്രൈഡ്സ് തുടങ്ങാം. നമ്മളിപ്പോ പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ്സ് ഓഫ് കാർബോക്സിലിക് ആസിഡ്, ആസിഡ് ക്ലോറൈഡ്സ്, അമൈഡ്സ്, എസ്റ്റേഴ്സ് ആൻഡ് അൻഹൈഡ്രൈഡ്സ്. നമ്മൾ ഒരെണ്ണം പറഞ്ഞു ആസിഡ് ക്ലോറൈഡ്സ്, അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ റിയാക്ഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടാണ് നമ്മൾ അൺഹൈഡ്രേറ്റ്സ് തുടങ്ങാൻ പോയത്. പക്ഷേ അതിനിടക്ക് ഒന്ന് രണ്ട് റിയാക്ഷൻസ് വിട്ടുപോയിട്ടുള്ളത് കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്തില്ലെങ്കിൽ കടക്കാം. ഓക്കെ, സോ അതിൽ പ്രധാനപ്പെട്ട റിയാക്ഷൻ, റിയാക്ഷൻ ഓഫ് എ ആസിഡ് ക്ലോറൈഡ്സ് വിത്ത് സെർട്ടൻ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട് മെറ്റൽ ചേർന്ന കോമ്പിനേഷൻ ആയാൽ തന്നെ ദർ ഇസ് എ മെറ്റൽ കാർബൺ ബോണ്ട്. ഇതൊക്കെ നമുക്ക് വേറെ കാര്യം, തൽക്കാലം രണ്ട് റിയാക്ഷൻസ് മനസ്സിലാക്കാം. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സും ആസിഡ് ക്ലോറൈഡ്. ഒന്ന് പ്രധാനപ്പെട്ട ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ് എല്ലാവർക്കും പരിചയമുള്ള ട്രിഗ്നാർ റിയേജന്റ് RMGX, ആൽക്കൈ ഓർ അറൈ മെഗ്നീഷ്യം ഹാലൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പല സ്ഥലത്തായിട്ട്. ട്രിഗ്നാർ റിയേജന്റ്സ്. ഇപ്പൊ എന്താണ് നമ്മുടെ ആസിഡ് ക്ലോറൈഡ് അല്ല അസൈഡ് ക്ലോറൈഡും ഗ്രിഗ്നാർ റിയേജന്റ് നമ്മുടെ റിയേഷൻ നമുക്ക് നോക്കാം. റിയേഷൻ ബിറ്റ്വീൻ ആസിഡ് ക്ലോറൈഡ് ആൻഡ് ഗ്രിഗ്നാർ റിയേജന്റ്. ആസിഡ് ക്ലോറൈഡിന്റെ ആസിഡ് ക്ലോറൈഡ് ഓക്കെ പ്ലസ് ഗ്രിഗ്നാർ റിയേജന്റ് നമുക്ക് എന്ത് ചെയ്താ RMGX. ഒരു ആറ് ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു RMGX എന്ത് ചെയ്തു. എന്താ റിയേഷൻ നടക്കുക? നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് യു ക്യാൻ സീ ദാറ്റ് RCCl. ഈ സി ഡബിൾ ബോണ്ടോ ഇവിടെ നോക്കാം, സി ഡബിൾ ബോണ്ടോ ഇതിന് ഒരു ബോണ്ട് അങ്ങോട്ട് മുറിഞ്ഞു. സാധാരണ എഡിഷൻ റിയാക്ഷൻ നടക്കുക, എല്ലാ ഗ്രിഗ്നാർ റിയേജന്റ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഇതേ രൂപത്തിലായി. സിംഗിൾ ബോണ്ടായി മാറി ഇവിടെ ബോണ്ട്. അപ്പൊ ഇവിടെയും ഇവിടെയും ഓരോ ബാലൻസ് ഫ്രീ വരും. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? പൈ ബോണ്ട് വീട്ടിൽ അവിടെ സിഗ്മ ഉണ്ട്, ഒരു പൈ ബോണ്ട്. ഈ പൈ ബോണ്ട് അങ്ങ് മുറിയും. അപ്പൊ ഇവിടെ ഇവിടെ ഒരു ബാലൻസ് ഫ്രീ ആവും. ഓന്റെ മോളെ MGX ചെയ്യും, സിന്റെ മോളെ R' ചെയ്യും. ഇങ്ങനെ ഉണ്ടാവും സി R'MGX ഇങ്ങനെ മുറിയും. എല്ലാ സി ഡബിൾ ബോണ്ട് എന്നെ മോളൊക്കെ ഇങ്ങനെ റിയാക്ഷൻ നടക്കും. നിങ്ങൾ ഇനിയും കാണും പല റിയാക്ഷൻസും. സി ഡബിൾ ബോണ്ടോ ആൽക്കൈൽ ഗ്രീനാർ റിയേജന്റ് തമ്മിൽ ഇങ്ങനത്തെ റിയാക്ട് ചെയ്യും. ഗ്രീനാർ റിയാക്ട് ചെയ്യുമ്പോൾ ഈ സി ഡബിൾ ബോണ്ടോ അല്ലെ ഡബിൾ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് സിന്റെ മോള് ഓന്റെ മോള് ഓരോ ബാലൻസ് ഫ്രീ ആവും. സിന്റെ മോളിലേക്ക് ആർ എന്നുള്ള ഗ്രൂപ്പും ഓന്റെ മോളിലേക്ക് MGS എന്നുള്ള ഗ്രൂപ്പും ചേരും. ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്നത് ഇപ്പൊ എന്താണ്, ഇതിന് അഡീഷൻ പ്രോഡക്റ്റ്. രണ്ടും കൂടി ചേർന്ന് ഒരു അഡീഷൻ പ്രോഡക്റ്റ് ആയി മാറിയില്ല. RCCl COCl നേരത്തെ ഉള്ളതാണ് സിന്റെ മോൾ R' ഓന്റെ മോള് MGS. ഇപ്പൊ മനസ്സിലാണ് വിശ്വാസം. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇത് ഇവിടെ നിൽക്കില്ല. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ അങ്ങ് മുറിഞ്ഞു. MGXCl എന്നുള്ള കോമ്പൗണ്ട് ഉണ്ടോ? അപ്പൊ സി എൽ ഇത് എക്സിന്റെ സ്ഥാനത്ത് എന്താണോ സിഎൽഒ ബി ആർഒ ഐ എന്തെങ്കിലും ഉണ്ടാവും. സി എൽ എന്നാ MGCl എന്ന് കിട്ടും. മനസ്സിലായിട്ടുണ്ടോ? ഇത് MGX MGCl ആവാം, MGBR ആവാം. മനസ്സിലല്ലേ? അതിനനുസരിച്ച് സി എൽ എന്നാ എന്താ കിട്ടോ MGCl2 എന്ന് കിട്ടും. അത് കുഴപ്പമില്ല. ഈ പ്രോഡക്റ്റ് ആണ് കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് നോക്കിയാ ദാറ്റ്സ് RCOR' ദാറ്റ്സ് എ കീറ്റോൺ ഈസ് ദ പ്രോഡക്റ്റ് ഫോം. സോ ദാറ്റ് ഈസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ എ ഗ്രിഗ്നാർ റിയേജന്റ് ആൻഡ് എ ഫിർനില ആസിഡ് ക്ലോറൈഡ്. ഏത് സി ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടും സി ഡബിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ടും RMGX ആയി ചേരുമ്പോൾ സി ഡബിൾ ബോണ്ടോ അല്ല ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ഓന്റെ കൂടെ MGXഉം സിന്റെ കൂടെ ആറും ചേർന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചേർന്നിട്ടുണ്ടെന്ന് അഡീഷണൽ പ്രോഡക്റ്റിൽ ഇങ്ങനെ ഒരു റിയാക്ഷൻ നടന്നിട്ട് എലിമിനേഷൻ നടന്നിട്ട് എന്തായി മാറി RCOR' ഉള്ള കീറ്റോണായി. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വീണ്ടും സി ഡബിൾ ബോണ്ടോ ഉണ്ട്. ഈ കീറ്റോൺ കിട്ടുന്ന എപ്പോഴാണ്? ഇത് RMGX തീർന്നു കഴിഞ്ഞായിരിക്കും കൈ കീറ്റോണായി. ഇനി RMGX പിന്നെ ബാക്കി ഉണ്ടെന്താ സംഭവിക്കുക? അഗൈൻ റിയാക്ട് വിത്ത് പറയുന്നത് ക്ലിയർ ആണെന്നല്ലോ. സി ഡബിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും വിത്ത് ഗ്രിഗ്നാർ റിയേജന്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ സി ഡബിൾ ബോണ്ടോ അല്ല പൈ ബോണ്ട് ബ്രേക്സ്. ആൻഡ് ദാ ശ്രദ്ധിക്കുക, ദാ സി ഡബിൾ ബോണ്ട് പോ ഈ കോമ്പൗണ്ടില് എന്ത് ചെയ്യും? ആദ്യം ഈ പൈ ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ ഒരു ബോണ്ടായി മാറും. എന്നിട്ടോ? എന്നിട്ട് ഓന്റെ മോള് MGXഉം സിന്റെ മോള് ആറും. അപ്പൊ RMGX ചേരുന്നത് എങ്ങനെയാണ് ഇതിനോട്?
മനസ്സിലായില്ലേ? ആർ എം ജി എക്സ് സി ആറ് ഇവിടെയും ഇങ്ങനെ ചേരും. അങ്ങനെ ചേർന്നിട്ട് കിട്ടിയ പ്രോഡക്റ്റ് ആണിത്. പക്ഷെ അതിൽ നിന്ന് എം ജി എക്സ് സി മുറിഞ്ഞു പോയിട്ട് ഈ പ്രോഡക്റ്റ് ആയി മാറും. നമുക്ക് കീറ്റോൺ ഇത് ക്വാണ്ടിറ്റി ഓഫ് ദി ഗ്രീനാർ റിയേജന്റ് ഈസ് ലിമിറ്റഡ്. ഗ്രീനാർ റിയേജന്റ് തീർന്നു കഴിഞ്ഞാൽ ഓക്കെ, തീർന്നില്ല എന്താ സംഭവിക്കുക? ഈ കോമ്പൗണ്ട് പിന്നെയും ഗ്രീനാർ റിയേജന്റ് റിയാക്ട് ചെയ്യും. ശ്രദ്ധിക്കോ, മനസ്സിലായിട്ടോ? If excess of Grignard reagent is present, you can see that the ketone which is formed at the first stage react further with the additional quantity of a RMGX. Then what happens? Appolum veendum endundavum da ivda sadhika R C O R dash ketone. Yep, double bond murinju poi endavum ivda MGX um ivda endai R dash um cheyyum. ഓക്കെ, ക്ലിയർ? ദാ ആർ സി ഓ ആർ ഡാഷ് വിൽ അഗൈൻ റിയാക്ട് വിത്ത് ആർ ഡാഷ് എം ജി എക്സ്. യു ക്യാൻ റൈറ്റ് ഇറ്റ് ദാ ആർ സി ഓ ആർ ഡാഷ് പ്ലസ് ആർ ഡാഷ് എം ജി എക്സ്. ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് കീറ്റോൺ ഫോംഡ് അറ്റ് ദി ഫസ്റ്റ് സ്റ്റേജ് റിയാക്ട് ഫർദർ വിത്ത് അവൈലബിൾ ഇത് തീർന്നു പോയ പ്രശ്നമില്ല, ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് ഉണ്ടാവും. ഈ പ്രോഡക്റ്റ് വിൽ അണ്ടർഗോ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് നടത്തുന്നത് പ്രോഡക്റ്റ് ഫോംഡ് ബൈ ദി ആർ സി ഓ എച്ച് എം ജി എക്സ് പോവും, ആർ ഡാഷ് ഇവിടെ ഉണ്ടാവും, ആർ ഡാഷ് ഇവിടെ ഉണ്ടാവും. ഓ എം ജി എക്സ് ഒ എച്ച് ആയി മാറും. അവിടെയുള്ള എം ജി എക്സും ഇവിടെയുള്ള ഒ എച്ചും കൂടി ചേർന്ന ഒരു പ്രോഡക്റ്റ് ആവും എം ജി ഒ എച്ച് എക്സ് എന്നുള്ള ബൈ പ്രോഡക്റ്റ് ഉണ്ട്. അത് പ്രശ്നമില്ല. നമ്മളെ സംബന്ധിച്ച് എന്താ കിട്ടുന്നത്? ഇതെന്താ കിട്ടിയ സാധനം നോക്കി ഇവിടെ, ദിസ് ഈസ് എ ആൽക്കഹോൾ. ആൽക്കഹോളിൽ ഒ എച്ച് ഗ്രൂപ്പ് ഉണ്ട്. മാത്രമല്ല ഈ സീനോളൊക്കെ ഇങ്ങോട്ടും 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 കാർബണേറ്റ്സ് ടെർഷ്യറി ആൽക്കഹോൾ. മനസ്സിലാകുന്നുണ്ടോ? ടെർഷ്യറി ആൽക്കഹോളാണ്. പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ടെർഷ്യറി ആൽക്കഹോൾ എന്ന് മേടിച്ചിട്ടുണ്ട്. ഓർമ്മണ്ട എന്താ പ്രൈമറി ആൽക്കഹോൾ? പ്രൈമറി ആൽക്കഹോൾ ഇസ് ആൻ ആൽക്കഹോൾ ഇൻ വിച്ച് ദ ഓ എച്ച് ഗ്രൂപ്പ് ഇസ് അറ്റാച്ച്ഡ് ടു എ പ്രൈമറി കാർബൺ ആറ്റം. സെക്കൻഡറി ആൽക്കഹോൾ ആണ് സെക്കൻഡറി കാർബൺ, ടെർഷ്യറി കാർബൺ. ഓ എച്ച് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആരാണോ അത് പ്രൈമറി ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ, ഓ എച്ച് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം ടെർഷ്യറി ആണ് വരുന്നത് ടെർഷ്യറി ആൽക്കഹോൾ. എങ്ങനെയാണ് കാർബൺ എടുത്ത് പ്രൈമറി സെക്കൻഡ് ടെർഷ്യറിയെ തിരിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇസ്ന്റ് എ കാർബൺ ആറ്റം വിച്ച് ഇസ് അറ്റാച്ച്ഡ് ടു ടു അതർ കാർബൺ ആറ്റംസ് ഈസ് എ ടെർഷ്യറി കാർബൺ ആറ്റം. ശരിയാണോ? ത്രീ അതർ ടു അല്ല ത്രീ ത്രീ അതർ കാർബൺ ആറ്റംസ് ഈസ് എ ടെർഷ്യറി കാർബൺ ആറ്റം. എ കാർബൺ ആറ്റംസ് ഡയറക്ട്ലി അറ്റാച്ച് ടു ടു അതർ കാർബൺ ആറ്റംസ് ഈസ് എ സെക്കൻഡറി കാർബൺ ആറ്റം. എ കാർബൺ ആറ്റം വിച്ച് ഇസ് അറ്റാച്ച്ഡ് ഓൺലി ടു വൺ അതർ കാർബൺ ആറ്റം ഡയറക്ട്ലി ഈസ് കോൾഡ് എ പ്രൈമറി കാർബൺ ആറ്റം. നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പൊ ഇത് ടെർഷ്യറി ആൽക്കഹോളാണ്. അപ്പൊ ഇനിയിപ്പോ ചുരുക്കാം ഇതെല്ലാം കൂടി. കെൻ സീ ദാറ്റ് എൻ ആസിഡ് ക്ലോറൈഡ് react with Grignard reagent forming first a ketone r one point rcocl plus mgcl x samamaya rco r dash nalla ketone kittu. And if the quantity of the Grignard reagent is in excess, the ketone formed in the first stage will react further with the Grignard reagent and the final product will be a ടെർഷ്യറി ആൽക്കഹോൾ. ഇപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ഗ്രീനാർ റിയേജന്റ് കുറവാങ്ക കീറ്റോൺ കിട്ടും, കൂടുതൽ അങ്ങ് എന്ത് കിട്ടും? വിളിക്കട്ടെ ടെർഷ്യറി ആൽക്കഹോൾ. ഓക്കെ, റിയാക്ഷൻ ശ്രദ്ധിക്കുക. റിയാക്ഷൻ ബിറ്റ്വീൻ എ ഗ്രീനാർ റിയേജന്റ് ആൻഡ് എൻ ആസിഡ് ക്ലോറൈഡ്. ദ ഫസ്റ്റ് സ്റ്റേജ് കീറ്റോൺ ഈസ് ഫോംഡ് ആൻഡ് ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗ്രീനാർ അവൈലബിൾ ഈസ് ലാർജ് ദ പ്രോഡക്റ്റ് ഈസ് ഫൈനലി എ ടെർഷ്യറി ആൾക്കോ. ടെർഷ്യറി ആൾക്കോളാ കിട്ടുക, കുറവാണെങ്കിൽ എന്ത് കിട്ടും? കീറ്റോൺ കിട്ടും. ഈ ഉണ്ടായ കീറ്റോൺ ആണ് പിന്നെ റിയാക്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക. അത് ശരി, കീറ്റോൺ ഉണ്ടാവും, റിയാക്ഷന്റെ മെക്കാനിസം അല്ല, മെക്കാനിസം അല്ല, അതിങ്ങനെ നടക്കുന്നത് മനസ്സിലാക്കുക. അതാ ഇതെല്ലാം ഇങ്ങനത്തെ കോമ്പൗണ്ട്സിലൊക്കെ ഗ്രീനാർ റിയേജന്റ്, ഗ്രീനാർ റിയേജന്റ് നമ്മൾ എന്നും കാണും പഠിക്കും. നമ്മൾ പഠിച്ചതെന്നറിയില്ല, എന്നും പഠിക്കാനുണ്ട്. റിയാക്ട് ചെയ്യുന്ന ഇങ്ങനെ നമുക്ക് സി ഡബിൾ ബോണ്ട് വരെ നമ്മുടെ മുറിഞ്ഞു പോകും, ഒരു ബൈ ബോണ്ട് മുറി. അപ്പൊ സി ഇൻറ്റും ഓ ഇൻറ്റും ഓരോ വാലൻസ് ഫ്രീ ആവും. ആർ എന്നുള്ള ഗ്രൂപ്പ് സിന്റെ കൂടെയും എം ജി എക്സ് ഉള്ള ഗ്രൂപ്പ് ഓ ഇൻറ്റെ കൂടെയും ചേർന്ന് ഇങ്ങനെയായി മാറും. അത് ചിലപ്പോൾ ഹൈഡ്രോളിസിസോ ചിലപ്പോൾ ഇങ്ങനെ എലിമിനേഷൻ ഒക്കെ നടന്നിട്ട് വേറെ പ്രൊഡക്റ്റ് ആയി. അതുപോലെ കാര്യം ഫസ്റ്റ് നടക്കുന്ന എപ്പോഴും ഈ അടി ഇതിനോട് നമ്മൾ ആഡ് ചെയ്യാണ്. സി ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് സീന്റെ മോള് ഓന്റെ മോള് ഓരോ കഷ്ണം ചേരും. സീന്റെ മോള് ചേരുന്നത് ആർ ഡാഷ് ആയിരിക്കും, ഓന്റെ മോള് ചേരുന്നത് തിരിഞ്ഞു വരിക എം ജി എക്സ് ആയിരിക്കും.
അകത്തെ പ്രൊഡക്റ്റ് ചിലപ്പോൾ ഹൈഡ്രോളിസ് നടക്കും, ഇവിടെ ഹൈഡ്രോളിസ് നടക്കുന്നത്, ചിലപ്പോൾ എലിമിനേഷൻ നടക്കും, ഇവിടെ ഹൈഡ്രോളിസ് നടക്കുന്നത്, കിട്ടിയിട്ട് കീറ്റോൺ ഉണ്ടാകുന്നു. വസ്തുസയില് കീറ്റോണ് ഗ്രീൻ റിയാക്ട് കൂടുതൽ ഉണ്ടെങ്കിൽ പിന്നെ റിയാക്ട് ചെയ്തിട്ടാണ് അവസാനം പ്രൊഡക്ഷൻ നടക്കുന്നത്. സോ വാട്ട് പ്രൊഡക്റ്റ് ഈസ് ഫോംഡ് ഓൺ ദ റിയാക്ഷൻ ഓഫ് ഗ്രീൻ റിയേജന്റ് വിത്ത് ആസിഡ് ക്ലോറൈഡ് എന്ന് ചോദിച്ചാൽ എന്തായതോ എന്തായതോ ആസിഡ് ക്ലോറൈഡ് റിയാക്ട് വിത്ത് ഗ്രീൻ റിയേജന്റ് ദ പ്രൊഡക്റ്റ് ഫസ്റ്റ് ഫോംഡ് ഈസ് എ കീറ്റോൺ, നോ ഡൗട്ട്. ആർ COCl plus R dash MgX will give RCOR dash. RCOR, but then also RCOR dash, the ketone. And the ketone formed will further react with any available quantity of Grignard reagent. Grignard reagent is present in excess, can react with the ketone formed in the first stage, can react further to form finally a tertiary alcohol. RCOH, R dash, and R dash will ROOH. Okay. ഓക്കെ, ശ്രദ്ധിക്കുക, ഉണ്ടാകുന്ന പ്രൊഡക്ട് പറ്റി ചെയ്യുക. ആർ സി ഒ സി എല്ലും ആർ ഡാഷ് എംജിഎക്സിന് ആർ സി ഒ ആർ ഡാഷ് ഉണ്ടാവും. ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടാകുന്ന കീറ്റോൺ, പല്ലിലുണ്ടാകുന്ന ആൾക്കഹോളില് സിന്റെ മുകളിൽ ഒരു ആറും രണ്ട് ആർ ഡാഷും ഒരു ഓ എച്ച് ഉണ്ട്. സി രണ്ടും ഇവിടെ രണ്ടു പ്രാവശ്യം റിയാക്ട് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. ഇത് രണ്ടു പ്രാവശ്യം റിയാക്ട് ചെയ്യുന്ന രണ്ടെണ്ണം വരുന്നത്, ഒരു പ്രാവശ്യം റിയാക്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം വരുന്നത്, അടുത്ത പ്രാവശ്യം വീണ്ടും റിയാക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടെണ്ണം വരും. ആദ്യം കീറ്റോൺ ഉണ്ടാവും, പിന്നെ ടെർഷ്യറി ആൾക്കഹോൾ ഉണ്ടാവും. ഓക്കെ, പരീക്ഷയ്ക്ക് നമ്മൾ ഇവരോട് ചോദിക്കുന്ന ഹെൽപ്പ് ഇങ്ങനെയായിരിക്കില്ല. ഹൗ വിൽ യു കൺവേർട്ട്, how will you convert ethanoyl chloride into butanol? കേൾക്കുമെന്നിട്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല, നമുക്ക് ഒന്ന് നോക്കാം. ഹൗ വിൽ യു കൺവേർട്ട് എത്തനോയിൽ ക്ലോറൈഡ് ഇൻ ടു ബ്യൂട്ടനോൾ? ഫോർമുല ആഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ വിൽ യു കൺവേർട്ട് എത്തനോയിൽ ക്ലോറൈഡ്? ബ്യൂട്ടനോൾ. അപ്പൊ എത്തനോൾ ക്ലോറൈഡ് ഫോർമുല ആഡ് ചെയ്യാൻ എഴുതി പോലാ സി എച്ച് ത്രീ സി ഒ സി എൽ എത്തനോയിൽ ക്ലോറൈഡ് ആയി. എത്തനോയിൽ എന്നിട്ട് ഇതേ ഗ്രൂപ്പ് ചെയ്തിട്ട് സിഒസിൽ എഴുതാൻ പാടില്ല, ഞങ്ങൾ പറയാറുണ്ട്. അപ്പൊ അത് പ്രൊപ്പനോയിൽ ആയിപ്പോ. എത്തനോയിൽ ക്ലോറൈഡില് ഒന്ന് രണ്ട് കാർബണേറ്റ് ഉണ്ടാവും. എത്തനോയിൽ ക്ലോറൈഡ് എന്തായിട്ടാ മാറ്റം നമുക്ക്? സി എച്ച് ത്രീ സിഒ സി എച്ച് ടു സി എച്ച് ത്രീ. എന്താ ഫോം വേണ്ടേ? വൺ ടു ത്രീ ഫോർ ഇറ്റ് ഇസ് ബ്യൂട്ടനോൾ. ബ്യൂട്ടനോൾ ആക്കി മാറ്റണം. ദിസ് ബ്യൂട്ടനോൾ കീറ്റോൺ. അപ്പൊ നമ്മൾ ചോദ്യം എന്തായിരുന്നു? ആസിഡ് ക്ലോറൈഡ് ആണെങ്കിൽ കീറ്റോൺ ആക്കി മാറ്റാൻ നമുക്കറിയാം എന്താണ് റിയാക്ഷൻ. റിയാക്ഷൻ വിത്ത് ഗ്രീൻ റിയേജന്റ് എന്താ അറിയാം? ഇവിടുത്തെ ആസിഡ് ക്ലോറൈഡിന്റെ ആർ സി ഒ സി എൽ ഇസ് കൺവേർട്ടഡ് ഇൻ ടു ആർ സി ഒ ആർ ഡാഷ്. ആർ സി ഓടെ ഉണ്ട്, ആർ സി ഓടെ ഉണ്ട്, ഇതാ ആർ ഡാഷ് ഉണ്ടാ വേണ്ടത്. സി എച്ച് ത്രീ സി എച്ച് ടു എന്ന് പറഞ്ഞ ആർ ഡാഷ്. അപ്പൊ എന്തെടുക്കും നമ്മള്? സി എച്ച് ത്രീ സി എച്ച് ടു എം ജി സി എൽ എടുക്കും. അങ്ങനെ റിയാക്ട് ചെയ്താല് ലിമിറ്റഡ് ക്വാണ്ടിറ്റി, അധികം വേണ്ട, അധികം എടുത്താൽ നമ്മൾ ആൾക്കോൾ ആയിപ്പോ. പണ്ണീസ് ടു വൺ റേഷ്യോ എടുക്കുക, റിയാക്ട് ചെയ്യുക. അതായത് എത്തനോൾ ക്ലോറൈഡ് പ്ലസ് എന്താണ് ഈഥൈൽ മഗ്നീഷ്യം ക്ലോറൈഡ്. ഈഥൈൽ മഗ്നീഷ്യം ക്ലോറൈഡും എത്തനോൾ ക്ലോറൈഡും റിയാക്ട് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? ഗെറ്റ് സി എ ത്രീ സിഒ സി എച്ച് ടു ആർ സിഒ ആർ. ഇങ്ങോട്ട് ചെയ്ത ആവശ്യമില്ലാണ് ആർ സിഒ ആർ ഡാഷ്, യാതൊരു വ്യത്യാസമില്ല. സോ എന്താണ്, യു കെൻ ഗെറ്റ് എ ബ്യൂട്ടനോൾ ഫ്രം എത്തനോൾ ക്ലോറൈഡ് ബൈ റിയാക്ടിങ് എ വണ്ണീസ് ടു വൺ മിക്സ്ചർ ഓഫ് എ വണ്ണീസ് ടു വൺ മിക്സ്ചർ ഓഫ് എ എത്തനോൾ ക്ലോറൈഡ് ആൻഡ് ഈഥൈൽ മഗ്നീഷ്യം ക്ലോറൈഡ്. എത്തനോയിൽ ക്ലോറൈഡ് ആൻഡ് ഈഥൈൽ മഗ്നീഷ്യം ക്ലോറൈഡ്. പേരിപ്പോ ശ്രദ്ധിക്കുക, എത്തനോയിൽ ക്ലോറൈഡ് ഈഥൈൽ രണ്ടു എത്തൻ. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ബ്യൂട്ടനോൾ. എന്താണ്? നാല് കാർബണേറ്റുണ്ട്. എത്തനോയിൽ ക്ലോറൈഡിൽ രണ്ട് കാർബണേറ്റുണ്ട്, ഈഥൈൽ മഗ്നീഷ്യം ക്ലോറൈഡിലും രണ്ട് കാർബണേറ്റുണ്ട്. കിട്ടുന്ന പ്രോഡക്റ്റ് ആയ കീറ്റോണില് ബ്യൂട്ടനോളില് നാല് കാർബണേറ്റുണ്ട്. പേര് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും തെറ്റോ ശരിയോ. എത്തനോയിൽ ക്ലോറൈഡ് റിയാക്ട് വിത്ത് ഈഥൈൽ മഗ്നീഷ്യം ക്ലോറൈഡ്, പ്രോഡക്റ്റ് ഈസ് ബ്യൂട്ടനോൾ. നാല് കാർബണേറ്റുണ്ടോ? ഓക്കെ, ഇനി ഇതിനേക്കാൾ എളുപ്പമുള്ള വേറെ മെത്തേഡ് ഉണ്ട്. ദാറ്റ് ഈസ് ദ റിയാക്ഷൻ ഓഫ് ദി ആസിഡ് ക്ലോറൈഡ് വിത്ത് ഇത് വേറൊരു ഓർഗാന മെറ്റാലി കോമ്പൗണ്ട് ആണ്. ഡൈ ആൽക്കൈൽ കാഡ്മിയം എന്ന് പറയും. ഡൈ ആൽക്കൈൽ കാഡ്മിയം ഡൈ ആൽക്കൈൽ എന്നോ അല്ലെങ്കിൽ ഡൈ ആൽക്കൈൽ കാഡ്മിയം, രണ്ടു കാഡ്മിയം ഡൈ ആൽക്കൈൽ എന്ന് പറയും, ഡൈ ആൽക്കൈൽ കാഡ്മിയം എന്ന് പറയും. ഇവിടെയും ഇത് വളരെ എളുപ്പമാണ്. ഇത് രണ്ടും റിയാക്ട് ചെയ്തിട്ട് ആർ സിഒ ആർ ഡാഷ് കിട്ടും നമുക്ക്.
So, if the acid chloride is made to react instead of grenadine, dialkyl cadmium, we'll get a RCO R dash S. This is the first thing. So, what do you think? How acid chloride react with grenadine? How will you convert a, say, ethanol chloride into butanol? This is the same thing. This is the same thing. If you have A and B, you can't do it. So, A, C and B react with the same thing. That's why acid chloride is react with grenadine. That's why you can't do it. 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 A and B react with C and B. A and B react with C to mingle. What is the question? How will you convert A into C? How A react with B? How will you convert A into C in the Varanale? How does X react with A in your chamber? This is never going to be done. But I'm going to say that 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 how does B react with A? Or what is the action of B on A? How is C obtained from A? And now, how is A converted into C? And now, we can do it. Is it clear? Okay. Any other method, we will talk about the other one. അപ്പോൾ നമുക്കിനി നമ്മുടെ അടുത്ത ടോപ്പിക് ആയ ആസിഡ് അൻഹൈഡ്രൈഡ്സിലേക്ക് വരും. അൻഹൈഡ്രൈഡ്സ് നമ്മൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ആസിഡ് അൻഹൈഡ്രൈഡ്സ് ആർ കോമ്പൗണ്ട്സ് ഫോംഡ് ഫ്രം ഇഫ് ഇറ്റ് ഈസ് ഫ്രം എ മോണോകാർബോക്സിലിക് ആസിഡ് യു കെ സീ ദറ്റ് ടു മോളിക്യൂൾസ് ഓഫ് ആസിഡ് റിയാക്ട് ടു അദർ ഫോം ആൻ അൻഹൈഡ്രൈഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി അങ്ങനെയായിരുന്നു ആർ സി ഒ ആയിട്ട് രണ്ട് മോളിക്യൂൾ റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ അടുത്തിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ പോയി കഴിഞ്ഞാൽ ഈ എച്ചും യോജിച്ചും അല്ലെങ്കിൽ എച്ച് ഓ വെച്ച് എന്താണ് കൊണ്ടോ തന്നെയാണ് വേഗത്തെ ആർ സി ഓർ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ആർ സി ഒ ട്വൈസ് ഇങ്ങനെ എഴുതും ആർ സി ഒ മനസ്സിലാണ്ട ആർ സി ഒ ആർ രണ്ട് സി ഒ ഒരു ഓ ആർ സി ഒ ട്വൈസോ ഇങ്ങനെയാവാം. അതായത് രണ്ട് മോണോ കാർബോക്സിലിക് ആസിഡുകള് തമ്മില് ചേർന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിവേറ്റ് ചെയ്താൽ കിട്ടുന്നത് അങ്ങനെ എലിവേറ്റ് നമ്മൾ ഇവിടെ പഠിക്കും എന്തെന്ന് അൻഹൈഡ്രൈഡ് എന്ന് പറയും. ചിലതില് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡൈ കാർബോക്സിലിക് ആസിഡ് നമ്മൾ സക്സീനിക് ആസിഡ് ആണ്. സക്സീനിക് ആസിഡ് നമ്മൾ നേരത്തെ കണ്ടാണ് ചൂടായി കഴിഞ്ഞാല് ചൂടാക്കുന്ന പിന്നെ പിന്നെ അറിയാം ഇതിൽ നിന്നുണ്ടാകുന്ന അൻഹൈഡ്രൈഡിന്റെ പ്രത്യേകം എന്താണ് സി എട്ടു സി ഒ സി ഒ ഇതൊരു സൈക്ലിക് അൻഹൈഡ്രൈഡ് ആണ്. മറ്റേ സൈക്ലിക് അല്ല മനസ്സിലാകുന്നില്ല. അപ്പൊ ഒരു മോണോ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ രണ്ട് മോളിക്യൂൾസ് രണ്ട് സി വെച്ച് വേണമല്ലോ റിയാക്ട് ചെയ്യാൻ രണ്ട് മോളിക്യൂൾസ് നമ്മൾ റിയാക്ട് ചെയ്ത് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്താൽ -H2O ഇതിലേക്ക് അൻഹൈഡ്രൈഡ് മോളിക്യൂൾ. അല്ലെങ്കിൽ ഒരു ഡൈ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ ഡൈ കാർബോക്സിലിക് പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡൈ കാർബോക്സിലിക് ആസിഡ് ഹയറിംഗ് either 2 or 3 carbon atoms between the carboxyl carboxyl group inde adake rendo moono carbon atom varuna nammal aadyame padiche reaction aanu munne padichirundu ingal kormanam angatha dai carboxylic acid succinic acid glutaric acid thalic acid malic acid pole ulla nammal kaiye sugar example kanna acid gale chumma jodakke adu kittum endu or anhydride aanu idu rendu nu per anhydride aanu idu cyclic aanu because it is obtained from a single molecule idu cyclic alla it is obtained from two molecules avu vyasa irukku അതിനാണ് അൻഹൈഡ്രൈഡ് എന്ന് പറയുന്നത്. ഓക്കെ ഏത് ആസിഡിൽ നിന്നാണ് ഉണ്ടായിരുന്നതിനനുസരിച്ച് അതിന്റെ പേര് കോമൺ നെയിം പറയും. അസെറ്റിക് ആസിഡിൽ നിന്നാണ് അസെറ്റിക് അൻഹൈഡ്രൈഡ്.
benzoic acid வந்தது benzoic anhydride, தாலிக் acid வந்தது தாலிக் anhydride, succinic acid வந்தது succinic, ஏது acid வந்தாலும் அந்த anhydride தான் விளிக்கிறது என்ன அர்த்தம். succinic anhydride, malic anhydride, தாலிக் anhydride போல மற்ற acid வந்தா anhydride cyclic ஆயிருக்கும், அது போல ஆயிருக்கும். ரெண்டு மாலிக்யூல் வந்தாலும் acid benzoic acid போலயோ അല്ലെങ്കിൽ അസെറ്റിക് ആസിഡ് പോലെ ഉണ്ടാകുന്ന ആസിഡിൽ നിന്നുണ്ടാകുന്ന അൺഹൈഡ്രൈഡ് എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കില്ല, ഇതുപോലെ ആയിരിക്കും. അപ്പൊ ഫോമിൽ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, എല്ലാം അൺഹൈഡ്രൈഡ് ആണ്. ഐ യു പി എസ് സി അനുസരിച്ച് ഒന്ന് സൂചിപ്പിക്കുന്നുള്ളൂ, അനുസരിച്ച് എത്തനോയിക് ആസിഡ് അൺഹൈഡ്രൈഡ്, എത്തനോയിക് വളരെ എളുപ്പമാണ്. എങ്ങനെയാണോ ആസിഡ് പേര് കൊടുക്കുന്നത് ഐ യു പി എസ് സിയിലെ, അതിനുള്ള ആസിഡ് മാറ്റി അൺഹൈഡ്രൈഡ് ആക്കിയാൽ മതി. എത്തനോയിക് ആസിഡ് എത്തനോയിക് അൺഹൈഡ്രൈഡ്, ബ്യൂട്ടനോയിക് ആസിഡ് ബ്യൂട്ടനോയിക് അൺഹൈഡ്രൈഡ് ആൻഡ് സോ ഓൺ. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം. ഇതുപോലെയുള്ള അൺഹൈഡ്രൈഡ് ആണ്, അതായത് ഒറ്റ മോളിക്യൂൾ ആണ്, അതായത് ഈ കാർബോക്സിലിക് ആസിഡ് ഡൈ കാർബോക്സിലിക് ആസിഡ് വിത്ത് ടു ഓർ ത്രീ കാർബൺ ആറ്റംസ് ഇൻ ബിറ്റ്വീൻ ദ ടു കാർബോക്സിൽ ഗ്രൂപ്പ്സ് ഓൺ സിമ്പിൾ ഹീറ്റിംഗ്, ഹീറ്റിംഗ് യു വിൽ അണ്ടർഗോ ഡീഹൈഡ്രേഷൻ മൈനസ് എച്ച് ടു ഓ ടു പ്രൊഡ്യൂസ് എ അൺഹൈഡ്രൈഡ്. സൈക്ലിക് അൺഹൈഡ്രൈഡ് ഈസ് ഫോർമഡ്, സക്സിനിക് അൺഹൈഡ്രൈഡോ താലിക് അൺഹൈഡ്രൈഡോ മലിക് അൺഹൈഡ്രൈഡോ ഒക്കെ ആ ഗ്രൂപ്പിൽ പെട്ടതാണ്. അതായത് ഡൈ കാർബോക്സിലിക് ആസിഡ്, എങ്ങനത്തെ ഡൈ കാർബോക്സിലിക് ആസിഡ്? വിച്ച് ഹാസ് എ ടു ഓർ ത്രീ കാർബൺ ആറ്റംസ് ഇൻ ബിറ്റ്വീൻ ദ ടു കാർബോക്സിൽ ഗ്രൂപ്പ്സ്. ഓക്കെ, ദാറ്റ് ഓൺ ഹീറ്റിംഗ് വിൽ ഈസിലി അണ്ടർഗോ ഡീഹൈഡ്രേഷൻ ഫോമിംഗ് എ അൺഹൈഡ്രൈഡ്. പക്ഷെ ഇവിടെ ഉള്ള ഇതുപോലെയുള്ള മോണോ കാർബോക്സിലിക് ആസിഡ് അങ്ങ് ചുമ്മാ ഹീറ്റ് ചെയ്താൽ എന്ത് കിട്ടൂല? അൺഹൈഡ്രൈഡ് കിട്ടൂല. അതിന് വേറെ ചില റിയാക്ഷൻ ചേർക്കണം. കാരണം ഇതിൽ എന്ത് ചെയ്യേണ്ട ചേർക്കേണ്ടി വരുക? കാരണം ഇതിൽ പുറത്തേക്ക് പോകുന്നത് എന്താന്ന്? വാട്ടറാണ്. അപ്പൊ വാട്ടർ റിമൂവ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സാധനം ചേർത്താൽ മതി. ഓക്കെ, കാരണം ഇതിൽ വാട്ടർ റിമൂവ് ചെയ്യാൻ നമുക്ക് എന്താ പറയുക, ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയ ഫോസ്ഫറസ് പെന്റോക്സൈഡ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ അതിന്റെ ഈൽഡ് ഒക്കെ കുറവാണ്. യു കെ റൈറ്റ് സേ തെറ്റൊന്നുമില്ല, ആർ സി ഒ എച്ച് ഹീറ്റ് വിത്ത് പി ടു ഓ ഫൈവ് വിൽ ഗെറ്റ് ആർ സി ഒ ട്വൈസ് ഓ പ്ലസ് മനസ്സിലാകുന്നുണ്ടോ? എച്ച് ടു ഓ ആർ സി ഒ ട്വൈസ് ഇതുപോലെ ഇതാ വാട്ടർ പോവും. പക്ഷെ ഇങ്ങനെ എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ഈൽഡ് വളരെ പൂറാണ്. ഈൽഡ് നല്ല കിട്ടുന്ന പാടിക്ക് മറ്റു പല സൈഡ് ഗ്യാസ് ഒക്കെ നടന്നിട്ട് കുറച്ച് മാത്രം നമുക്ക് വേണ്ട സാധനം കിട്ടും, ഹൈഡ്രേറ്റ് കിട്ടും, കിട്ടില്ല എന്നല്ല. പക്ഷെ ഈൽഡ് ഈസ് യൂഷ്വലി പൂർ വെൻ വി ഹീറ്റ് ആൻഡ് ആസിഡ് വിത്ത് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. പി ടു ഓ ഫൈവ് ഇസ് എ വെരി സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. എനിക്ക് ഡീഹൈഡ്രേറ്റ് കാർബോക്സിലിക് ആസിഡ് ഇൻ ടു ആസിഡ് ആൻഡ് ഹൈഡ്രേറ്റ് സാധാരണ പല കേസിലും വളരെ കുറച്ചേ കിട്ടും, മനസ്സിലായില്ലേ? അപ്പൊ അത്ര നല്ലൊരു മെത്തേഡാണ്. പക്ഷെ പരീക്ഷ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടണം. മെത്തേഡ് ഓഫ് കൺവേർട്ടിംഗ് എൻ ആസിഡ് ഇൻ ടു എൻ ഹൈഡ്രേറ്റ് നല്ല മെത്തേഡ് പറയുന്നത്. നമ്മൾ വരുമ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നു? ആസിഡ് ക്ലോറൈഡിൽ നിന്ന് അൺഹൈഡ്രൈഡ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ആസിഡ് ക്ലോറൈഡ് ആർ സി ഒ സി എൽ പ്ലസ് ആർ സി ഒ ഒ എൻ എ. വെൻ ആസിഡ് ക്ലോറൈഡ് ഈസ് മേഡ് ടു റിയാക്ട് വിത്ത് സോഡിയം സോൾട്ട് ഓഫ് ദി കാർബോക്സിലിക് ആസിഡ്, ഓക്കെ, യു കെൻ ഗെറ്റ് ഇതാ എൻ എയും സി എൽ ഉം പോകും. എന്താ ഉണ്ടാവുക? ആർ സി ഒ ഒ സി ഒ ആർ ഇറ്റ് ഇസ് അൺഹൈഡ്രേറ്റ്. സോ ആർ സി ഒ ഇവിടെയുണ്ട്, ആർ സി ഒ ഒ ഇവിടെയുണ്ട്, ഇത് രണ്ടും കൂടി ചേർന്നിട്ട് അൺഹൈഡ്രേറ്റ് കിട്ടും. മനസ്സിലായി എന്താ പറയുന്നത്? ദാറ്റ് ഈസ് എ ഗുഡ് മെത്തേഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് എ കാർ. ഇതിനൊരു ഗുണവും കൂടി ഉണ്ട്. എന്താണ്? ഇത് നമുക്ക് ആറിനെയും ആറിനെയും രണ്ടും ആറാവാം, വേണേൽ ആറും ആറ് ഡാഷും ആവാം. എന്താ പറഞ്ഞത് മനസ്സിലായില്ല? രണ്ടും ആറാണെങ്കിൽ അതൊരു ആസിഡിൽ നിന്ന് ഫോം ചെയ്യുന്ന അൺഹൈഡ്രേറ്റ് ആണ്. ഒന്ന് ആറും ഒന്ന് ആറ് ആണെങ്കിൽ രണ്ട് ആസിഡുകൾ തമ്മിൽ, അതായത് നമ്മൾ നേരത്തെ കണ്ട റിയാക്ഷൻ ശ്രദ്ധിക്കുക, ആസിഡ് വേറൊരു ആസിഡ് ഇത് രണ്ടും തമ്മിൽ റിയാക്ട് ചെയ്യാം. ഇപ്പൊ എന്താ കിട്ടുക? ആർ സി ഒ സി ഒ ആർ ഡാഷ് ആർ സി ഒ, നമ്മൾ ഇവിടെ ആർ ഡാഷ് സി ഒ എന്നെ എടുത്ത് നമുക്ക് ഇങ്ങനെ. ഇപ്പൊ എന്താ ഗുണം? ഇതിന്റെ ഗുണം എന്ന് വെച്ചാല് വി ക്യാൻ പ്രിപ്പയർ ഐദർ സിമ്പിൾ അൺഹൈഡ്രൈഡ്സ് ഓർ മിക്സ്ഡ് അൺഹൈഡ്രൈഡ്സ്. പറയുന്ന മനസ്സിലാകുന്നുണ്ടാവും. സിമ്പിൾ അൺഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെ രണ്ട് മോളിക്യൂൾ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാകുന്ന അൺഹൈഡ്രൈഡ് ആണ് സിമ്പിൾ അൺഹൈഡ്രൈഡ്. രണ്ട് വ്യത്യസ്ത മോളിക്യൂൾസ്, ഒന്ന് എത്തനോയിക്കും ഒന്ന് പ്രൊപ്പനോയിക് ആസിഡ് ആണെങ്കിലും ഒരു അൺഹൈഡ്രൈഡ് ഉണ്ടാവും. അതിന് പറയുന്നത് എത്തനോയിക് പ്രൊപ്പനോയിക് അൺഹൈഡ്രൈഡ് എന്നാണ് രണ്ടിന്റെ. ഓക്കെ, അതിന് ജനറലി പറയുന്ന പേരാണ് ഇത് മിക്സ്ഡ് അൺഹൈഡ്രൈഡ്സ്. അൺഹൈഡ്രൈഡ് ഫോംഡ് ബിറ്റ്വീൻ ടു ഡിസിമിലർ മോളിക്യൂൾസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്.
is called a mixed anhydride, right? Whereas the anhydride which is formed between two identical molecules of carbon, ethanoic acid, and propanoic acid, and butanoic acid. Angana undadu nammal endu parayum butanoic anhydride ennu. That is a simple anhydride. So by this method, nammal nerthe kanda heating a carboxylic acid with a dehydrating agent, you get a simple anhydride only. See, here you can get either a simple anhydride, right? Or a mixed one, two get RCOCl RCOONa. Two maranangale will get a simple anhydride, one R dash will get a mixed anhydride. Two get them, otherwise, you can get a good. So, a very good method for the preparation of an anhydride is the reaction between an acid chloride and a sodium salt of a carboxylic acid. You can choose the identity of the two acids. You can take the same acid, you can take different acids. Okay. So that you can get either a simple anhydride or a mixed anhydride. So, anhydride is one method. This is another method. This sodium salt is a sada acid diet and other RCOH diet and then you took sodium salt. This is another. RCOCl, RCOOH, HCl, and then sodium salt, acid chloride. The product is anhydride. We have to use a simple anhydride, mixed anhydride. Especially if you need a mixed anhydride, you have to adopt this method. This is it. Okay. Another method is good. This another method. That's again the reaction of a carboxylic acid with a then the easy common name. But if you are going to think about it, this is a acetic anhydride. Acetic acid is the acetic anhydride. This acetic anhydride is the earth. Where is the acid? We are going to throw it. Acetic anhydride is not the acetic anhydride. Acetic anhydride is formed by eliminating a water molecule between two molecules of acetic acid. Then anhydride on E anhydride is acid. Acetic acid is not the acid. Acetic acid is acetic anhydride would react in the earth. Mukwa under the word benzoic acid. Benzoic anhydride. We take say benzoic acid C6H5COH and heat it with CH3CO. Twice, oh, that is a acetic anhydride got the cooler there. That is, our benzoic acid today can do something. This is when the two water molecule boy can do. So, that is C6H5COH. Sorry, put it. This water molecule boy can do what they do. Mug benzoic anhydride. This water molecule are ready to go. Acetic anhydride takes away water molecule from benz, two molecules of benzoic acid. We have acetic anhydride will take away that water molecule. This is two molecules acetic acid. This is one molecule benzoic anhydride. Benzoic acid and acetic anhydride react to the form. Acetic acid and benzoic anhydride. Water molecule amount of which you want to go. If you two molecules of water in the material to go. I acetic anhydride to go. Acetic acid I model. What about Bella? Mukundanane, we get a benzoic. Other word method. By heating the carboxylic acid with excess of acetic anhydride. Anhydride, we can get the anhydride of the acid. Benzoic acid diet, barajal acid from butanoic acid diet, okay? Okay, that's the method. Sodium salt of the carboxylic acid is heated with acid chloride. The acid is heated with excess of acetic anhydride. Boiled with water. That is how anhydrides are prepared. Okay.
അടുത്തത് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സാധാരണഗതിയിൽ ആൻഹൈഡ്രൈഡ്സ്, ആൻഹൈഡ്രൈഡ് രണ്ട് ആസിഡ് മോളിക്യൂൾ ചേർന്നുണ്ടാകുന്നതാണ്. സ്വാഭാവികമായും ആസിഡിനെക്കാളും മോളിക്യുലർ മാസ് അതിന് കൂടുതലായിരിക്കും. പറയുന്ന മനസ്സിലായില്ല? രണ്ട് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡും ബ്യൂട്ടനോയിക് ആസിഡ് ചേർന്ന് വാട്ടർ പോയിട്ട് ബാക്കി രണ്ട് ഇതിന് മോളിക്യുലായുമാണ് അല്ലെ. അസെറ്റിക് ആസിഡ് അസെറ്റിക് ആൻഹൈഡ്രൈഡ് ആയി മാറുമ്പോൾ രണ്ട് അസെറ്റിക് ആസിഡ് മോളിക്യൂൾ ചേർന്നിട്ട് വലിയൊരു വാട്ടർ മോളിക്യൂൾ പോലുണ്ടെങ്കിലും മൊത്തത്തിലെ മോളിക്യുലർ മാസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ ബോയിലിംഗ് പോയിന്റ് ആർ യൂഷ്വലി ലിക്വിഡ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ആൻഹൈഡ്രൈഡ്സ് എസ്പെഷ്യലി ദ ലോവർ മെമ്പേഴ്സ്. ലോവർ മെമ്പേഴ്സ് പറഞ്ഞാൽ എന്താണ്? താഴെയുള്ള മെമ്പേഴ്സ് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അസെറ്റിക് ആസിഡ് അല്ലെങ്കിൽ പ്രൊപനോയിക് ആസിഡ് അല്ലെങ്കിൽ ബ്യൂട്ടനോയിക് ആസിഡിന്റെ ഒക്കെ ആൻഹൈഡ്രൈഡ്. ലോവർ ആസിഡിന്റെ ആൻഹൈഡ്രൈഡ്സ് ആർ കോൾഡ് ലോവർ ആൻഹൈഡ്രൈഡ്സ്. അതൊക്കെ ലിക്വിഡ്സ് ആണ്, പഞ്ചന്റ് സ്മെല്ലിംഗ് ലിക്വിഡ്സ് ആണ്, വാട്ടർ ഇൻസോലിബിൾ ആണ്. പിന്നെന്താണ്? ബോയിലിംഗ് പോയിന്റ് ആസിഡിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു ഓർമ്മിക്കുക, നേരത്തെ നമ്മൾ ആസിഡ് ക്ലോറൈഡ് പഠിച്ചപ്പോൾ എന്താ പഠിച്ചത്? ആസിഡ് ക്ലോറൈഡിന്റെ ബോയിലിംഗ് പോയിന്റ് ആസിഡിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? അവിടെ ഒരു മോളിക്യുൾ ആസിഡിൽ നിന്ന് അതിന്റെ പ്രധാന ഭാഗമായ ഒ എച്ച് ഗ്രൂപ്പ്, ഒ എച്ച് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് ഹൈഡ്രോജൻ ബോണ്ട് ഉണ്ടാകുന്നതും ആസിഡിന്റെ ബോയിലിംഗ് പോയിന്റ് കമ്പാരിറ്റീവ്ലി ഹൈ ആയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ നമ്മൾ ആർ സി ഒ എച്ച് മറന്നുകൊണ്ടാ ഈ ഒ എച്ച് ഗ്രൂപ്പാണ് ഇതിനെന്ത് ഹൈഡ്രോജൻ ബോണ്ടിലെ കൂടി രണ്ടും മോളിക്യൂൾ ചേർന്ന് ഡൈമറൈസ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കാർബോക്സിലിക് ആസിഡിന്റെ ബോയിലിംഗ് പോയിന്റ് കമ്പാരിറ്റീവ്ലി ഹൈ ആയിരിക്കുന്നത്. അത് ആസിഡ് ക്ലോറൈഡ് ആകുമ്പോൾ ഈ ഒ എച്ച് ഗ്രൂപ്പ് പോയി സി എൽ വന്ന് എച്ച് പോയി പിന്നെന്തില്ല ഹൈഡ്രോജൻ ബോണ്ട് ഫോർമേഷൻ നടക്കില്ല. അതുകൊണ്ട് ആസിഡ് ക്ലോറൈഡിന്റെ ബോയിലിംഗ് പോയിന്റ് ആസിഡിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാളും കുറവായിരിക്കും. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എൻ ആസിഡ് ക്ലോറൈഡ് ഈസ് എ യൂഷ്വലി ലെസ് ദാൻ ദ യൂഷ്വലി ഓൾവേസ് ഓൾവേസ് ലെസ് ദാൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി പാരന്റ് ആസിഡ്. പാരന്റ് ആസിഡിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും ആർക്ക്? ആസിഡ് ക്ലോറൈഡിന്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി ആബ്സെൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. പക്ഷെ അൺഹൈഡ്രൈഡ് ആകുമ്പോൾ അവിടെ ഹൈഡ്രജൻ ബോണ്ടൊക്കെ പോയെങ്കിൽ ഏകദേശം കാണാൻ എന്താ ഇത് ഏകദേശം ഡബിൾ ആണ് ഇതിന്റെ മോളിക്യുലർ മാസ്. അതുകൊണ്ട് തന്നെ ബിക്കോസ് ഓഫ് ഇസ് ഹയർ മോളിക്യുലർ മാസ് ആസിഡ് അൺഹൈഡ്രൈഡ്സ് ആർ ഹാവിംഗ് എ ബോയിലിംഗ് പോയിന്റ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി പാരന്റ് ആസിഡ്. ആസിഡ് ക്ലോറൈഡിന്റെ ബോയിലിംഗ് പോയിന്റ് അതിന്റെ പാരന്റ് ആസിഡിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാളും കുറവായിരിക്കും. അൺഹൈഡ്രൈഡിന്റെ ബോയിലിംഗ് പോയിന്റ് പാരന്റ് ആസിഡിന്റെ ബോയിലിംഗ് പോയിനേക്കാളും കൂടുതലായിരിക്കും. കാരണം മനസ്സിലാക്കുക, ഹൈഡ്രോജൻ ബോണ്ട് രണ്ടിടത്തിലും ഇല്ലെങ്കിലും ഇവിടെ ഹൈഡ്രോജൻ ബോണ്ട് പോയതിന്റെ എഫക്ട് കൊണ്ട് ബോയിലിംഗ് പോയിന്റ് കുറയും. ഇവിടെ ഹൈഡ്രോജൻ ബോണ്ട് പോയെങ്കിലും മോളിക്യുലർ മാസം എല്ലാം ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഇൻസോലിബിൾ ഇൻ വാട്ടർ. ഇതൊക്കെ ഇൻസോലിബിലിറ്റി കുറവാണ്. കാരണം എന്താണ്? സോലിബിൾ ആകുന്നതിന്റെ വാട്ടർ സോലിബിൾ ആകുന്നതിന്റെ കാരണം എന്താണ്? വാട്ടർ ആയിട്ട് ഹൈഡ്രോജൻ ബോണ്ട് പമ്പ് ചെയ്യാൻ പറ്റും കാർബോസിൽ. ഇതുകൊണ്ട് മനസ്സിലോ വാട്ടർ ഓയച്ച് ഗ്രൂപ്പ് ഉള്ളതെന്ന്. പക്ഷെ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അൺഹൈഡ്രേറ്റ്സ് ആർ ഇൻസോലിബിൾ. സോലിബിലിറ്റി ഇൻ വാട്ടർ ഈസ് മച്ച് ലെസ് കമ്പയർഡ് ടു പാരന്റ് ആസിഡ്. ആസിഡിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും, വാട്ടർ സോലിബിലിറ്റി കുറവായിരിക്കും. ഇവിടെ ആസിഡിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും, വാട്ടർ സോലിബിലിറ്റിയും കുറവായിരിക്കും. ഓക്കെ, കാരണം ഓയച്ച് ഗ്രൂപ്പ് പോയ വാട്ടർ സോലിബിലിറ്റി കുറയും. ഓക്കെ, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എത്ര ആലോചിക്കുന്നത്? നമ്മളെ പ്രധാനം എന്താ നമുക്ക് വേണ്ടത്? കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് വി വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാൻ, ഇത് കാണുന്നവരെങ്കിലും മറ്റുള്ളവർ പറയാൻ വേണം. എല്ലാവരും ക്ലാസ് കാണണം. നമ്മൾ ക്ലാസ്സുകൾ മിസ്സായി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ക്ലാസ് മിസ്സായി പിന്നെ കാണാൻ താല്പര്യം കുറയും. ഓരോ ക്ലാസ്സും അതാ സമയത്ത് അതാ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ എടുത്ത് നിങ്ങൾ തിങ്കളാഴ്ച കാണും മിക്കവാറും. ഈ പറഞ്ഞ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങൾ ക്ലാസ് കുറച്ചിരുന്നത് തന്നെ എന്തിനായിരുന്നു? നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിരുന്നു. അപ്പൊ ഇനിയും പഴയ അരിയസ് ഒന്നും വെക്കാതെ അതാ സമയങ്ങളെ തീർത്താൽ മാത്രമേ നമുക്ക് ഒരു കണക്ഷൻ കിട്ടുകയുള്ളൂ. രണ്ടു മൂന്ന് ക്ലാസ് നാളെ ആട്ടെ നാളെ ആട്ടെ, കാരണം ഇവിടെ ഉണ്ട്. എപ്പോൾ കാണാമെന്ന് വെച്ചിട്ട് വെച്ചിരുന്നാൽ പിന്നെ കൂടിക്കൂടി വന്നാൽ നമ്മൾ കാണാനുള്ള താല്പര്യം കുറയും. ദിവസം ദിവസം കാണോ, ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ പരീക്ഷ നടത്തും. പരീക്ഷ മിക്കവാറും വൈവ ഓസിയായിരിക്കും. ചോദ്യം ചോദിച്ച ഉത്തരം പറയേണ്ടി വരും, എഴുതാൻ നന്നായിരിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് ഫോളോ ചെയ്ത് നന്നായിട്ട് നോട്ടൊക്കെ എഴുതിയെടുക്കുക. കാരണം ഇത് വീണ്ടും കൂടെ കാണാൻ പറ്റുന്ന നോട്ടൊക്കെ എഴുതുക. പക്ഷേ നോട്ട് ഞാൻ എഴുതി തരുന്നു, നോട്ട് വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നോട്ട് വെപ്പിക്കൊക്കെ ചെയ്യാതെ വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വളരെ സീനിയർ കുട്ടികളാണ്, 10-20 വയസ്സ ആൾക്കാരാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് പെരുമാറാം. ഓക്കെ, നോട്ടൊക്കെ സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ടാക്കുക. നോട്ടേക്കാൻ സുഖമാണ്. നിങ്ങൾക്ക് മറന്നു ഒന്നുകൂടി കണ്ട് വീണ്ടും കണ്ട് റീപ്ലൈ ചെയ്തൊരു പ്രയാസം തന്നെ നോട്ടുണ്ടാക്കാൻ. നോട്ടുകൾ ഉണ്ടാക്കി നോക്കി ചിലപ്പോൾ ഞാൻ നോട്ട് ആവശ്യപ്പെടുമ്പോൾ എനിക്ക് തരേണ്ടി വരും. ഓക്കെ.